സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. കാക്കവിളമ്പും ഉപ്പേരി, പൂച്ചവിളമ്പും പുളിശ്ശേരി, നാക്കിൽ നീട്ടിൽ ഇരുന്നാട്ടെ, ആനവിളമ്പും ചമ്മന്തി. ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഓർമ്മ വന്നത്? സ്കൂൾ, കുറച്ച് കുട്ടികൾ അല്ലേ? അതെ, നമ്മൾ ഇന്നൊരു സ്കൂളിന്റെ ഒരു വിഷ്വൽസ് തന്നെയാണ്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരുള്ള SNV സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഒരു പ്രവേശന ഉത്സവത്തിന്റെ നല്ല മനോഹരമായ ഒരു കുട്ടിക്കാഴ്ച, വളരെ ചെറിയൊരു കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ രണ്ട് ദിവസമായിട്ട് SNV സ്കൂളായിട്ട് കിടന്ന് കറങ്ങുകയാണ്. നമ്മൾ പ്രമോദ് സാറിന്റെ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും താരം മറ്റാരുമല്ല, പ്രമോദ് സാറ് തന്നെയാണ്. എത്ര പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മളെല്ലാവരും ഈ പ്രായം കഴിഞ്ഞ് വന്നവരാണ് അല്ലേ? സാറൊന്ന് ബോർഡിലേക്ക് തിരിഞ്ഞ് എന്തെങ്കിലും എഴുതുമ്പോൾ ഒന്ന് എന്തെങ്കിലും പെറുപെറുക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് വരുന്ന തൊട്ട് മുൻപ് വരെ കലബില 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 ഒച്ച ശബ്ദങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അതൊക്കെ തന്നെയായിരിക്കും നമ്മളുടെ സ്കൂൾ ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെന്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണമാണ് സാറന്മാരുടെ സാന്നിധ്യത്തിൽ തന്നെ. ഇതെല്ലാം ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം ഈ പ്രവേശന ഉത്സവത്തിൽ. അവർക്ക് പാടുവാനും ആടുവാനും ബെഞ്ചിൽ കൊട്ടുവാനും ബെഞ്ചിൽ കയറി നിൽക്കുവാനും ഡെസ്കിൽ കയറി നിൽക്കുവാനും ഒക്കെ അവസരം ഒരുക്കുകയാണ് നമ്മുടെ വ്യത്യസ്തനായ പ്രമോസർ. അവരുടെ മനസ്സിൽ അവർ അടക്കി വെച്ചിരിക്കുന്ന വികാരങ്ങളും ആവേശങ്ങളും എല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈ പ്രവേശനോത്സവത്തിനെ സാറ് വേറൊരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കൊണ്ട് പ്രമോദ് സാറിൻ്റെ വിശേഷങ്ങൾ തീരില്ല, പക്ഷെ നമ്മളുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന വിഷ്വൽസൊക്കെ ഏകദേശം പാർട്ട് 3 കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രവേശനോത്സവത്തിൻ്റെ ഈ വിഷ്വൽസ് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ഇത് കൺക്ലൂഷനൊന്നും ഇതിന് കൊടുക്കാൻ സാധ്യതയില്ല, കുട്ടികൾക്ക് നല്ല ആശംസകളൊക്കെ കൊടുത്ത് തന്നെ നിർത്തുവാനായിരിക്കും സാധ്യത. അതുകൊണ്ട് ഈ വിഷ്വലിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും അത് നെഗറ്റീവാകാം പോസിറ്റീവാകാം എന്താണെങ്കിലും നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അത് ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ആ അവിടെയുള്ളൊരു ബെൽ ബട്ടണുണ്ട്, ആ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ മേരി സോണിയ നിങ്ങളെല്ലാവരെയും പ്രവേശനോത്സവത്തിൻ്റെ ഈ കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യാപകർ ക്ലാസ്സിലുള്ളപ്പോൾ ബഹളം വയ്ക്കുവാൻ ആഗ്രഹിക്കാത്ത വിദ്യാർത്ഥികളുണ്ടോ? അധ്യാപകൻ ബോർഡിൽ എഴുതുമ്പോൾ പെറുപെറുക്കാത്ത വിദ്യാർത്ഥികൾ അപൂർവമായിരിക്കും. അവരുടെ മനസ്സിലെ ആഗ്രഹം സഫലമാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കൊട്ടിയും പാടിയും ആടിയും പ്രവേശനോത്സവം പൊടിപൊടിക്കുന്ന കാഴ്ച. കളന്താളം ജീവിതാളം കൈത്താളം, ഞാൻ പറഞ്ഞു കേട്ടു താളം എന്ന് പറഞ്ഞു ഞാൻ പഠിച്ചാൽ മതി. കളന്താളം ജീവിതാളം കൈത്താളം, കളന്താളം ജീവിതാളം. അടുത്തത് ചെയ്യാൻ പോകുന്നത് വിരൽത്താളം എന്ന് പറഞ്ഞാൽ താളം താളം ജീവിതാളം വിരൽത്താളം ശരിയല്ലേ? കളന്താളം ജീവിതാളം കളന്താളം. വിദ്യാലയം ഈ കുട്ടി കുറുമ്പന്മാർക്കും കുറുമ്പികൾക്കുമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.
വിദ്യ അഭ്യസിക്കുന്നതിനൊപ്പം തന്നെ നല്ല സാമൂഹിക ജീവിയും നല്ല മനുഷ്യനാകുവാനും ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.